ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. രൂപയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ഇത് 8-ാമത്തെ മാസമാണ് നമ്മുടെ ഓയിൽ മാർക്കറ്റിൽ വന്നിട്ട്. ഏകദേശം 12,000-13,000 ബോട്ടിലുകൾ നമ്മളിപ്പോൾ അയച്ചു കഴിഞ്ഞു, ആളുകൾക്ക് അയച്ചു. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളാണ്. ഇപ്പം നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ വാങ്ങാനോ ഉപയോഗിക്കാനോ തീരുമാനിക്കുന്ന സമയത്ത് നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീരും, അല്ലെങ്കിൽ അത് തീരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പലർക്കും എത്തണില്ലേ, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ആളുകൾ, നിങ്ങൾ എന്താ പറയുക ഈ ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിക്കാമെന്ന് എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ പലരിലേക്ക് റീച്ച് ആവണില്ല. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാറില്ല, അതാണ് ഒന്നാമത്തെ കാരണം. അപ്പം നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഓയിൽ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ കൂട്ട് കിട്ടിയത്, നിങ്ങൾക്ക് ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഓയിൽ മറ്റേ ഉണ്ടാക്കാൻ ആരാ പറഞ്ഞു തന്നെന്നൊക്കെ ചോദിച്ചു. ഓയിൽ ഉണ്ടാക്കുന്നത് ഞാനാണ്, വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ഓയിൽ ഉണ്ടാക്കണേ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് എനിക്ക് നിൽക്കാനും തിരിയാനും സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. വീഡിയോ നമ്മൾ പ്രോപ്പറായിട്ട് ഇടാത്തതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ യൂണിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പോകും നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഓയിലാണ് നമ്മളെപ്പോഴും തയ്യാറാക്കുക. ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടി വന്നു, നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഓയിൽ ഉണ്ടാക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അത് ഓയിലിൻ്റെ ഗുണമുള്ളതുകൊണ്ട് നമുക്ക് ഓർഡർ കൂടുതലുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് ഈ ഓയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രൂപ ചെറുപ്പത്തിൽ അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ അവരുടെ അമ്മയും രൂപയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഓയിലാണ്. അത് ഉണ്ടാക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ട്, അവർ അമ്മമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന അവർ സ്വന്തം വീട്ടിലേക്ക് മാറിയപ്പോൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഓയിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഐറ്റംസ് ഒന്നും നമുക്ക് അവിടെ പിന്നെ അവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടാനില്ലെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തിയത്. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം, രൂപ ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് നീലപുരങ്ങാതി ഓയിലാണ്. ഫസ്റ്റ് അല്ല, രണ്ടാമത്. ഈ എണ്ണ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാ പറയാം. കുറേ കാലം നീലപുരങ്ങാതി എണ്ണ ഉപയോഗിച്ചിരുന്നു. ആ എണ്ണയ്ക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ഓയിൽ തന്നെയാണ്. ആ ഓയിൽ ഉപയോഗിച്ചിട്ടും തലമുടി പൊട്ടലും തലമുടി ഡ്രൈ ആവലും തലമുടി കുഴിയലും നിൽക്കാതെ വന്നു. ഒരു സമയത്ത് നമ്മൾ കോവിഡിൻ്റെ ആ ഒരു സമയത്ത് കോവിഡ് വാക്സിനൊക്കെ എടുത്തതിന് ശേഷം മുടി കൊഴിച്ചിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ എണ്ണ തേച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ പല സമയങ്ങളിലും നമുക്ക് ആ ഓയിൽ കിട്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നമുക്കൊരു ഓയിൽ വേണം, അല്ലെങ്കിൽ ഓയിൽ സ്ഥിരമായിട്ട് കിട്ടണം എന്നുള്ള കൺസെപ്റ്റിൽ രൂപയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് രൂപയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ഒരു എണ്ണ. ആ എണ്ണയാണ് നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അമ്മൂമ്മയുടെ ഹെയർ കൂട്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണ കൂട്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാകും. അമ്മയുടെ അമ്മമ്മയുടെ ഓർമ്മയില്ലേ. ആ ഒരു എണ്ണ എനിക്ക് തേച്ചിട്ട് നീരിറക്കം വന്നു. അപ്പം നീരിറക്കമുള്ള ആളുകൾക്ക് ആ എണ്ണ തേക്കാൻ പറ്റില്ല. അപ്പം ആണ് അത് ഒരു 12-ാമത്തെയോ 13-ാമത്തെയോ പ്രാവശ്യം അതിൽ ചില ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മൾ തയ്യാറാക്കിയെടുത്തപ്പോൾ അത് നീരിറക്കമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നു. ഒന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെയാണ് രൂപശ്രീ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ജനിക്കുന്നത്. ഹെയർ ഓയിൽ ഒരുപാട് മുന്നേ ഉള്ളതാണെങ്കിലും അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത് 1 വർഷവും 2 മാസവും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് നമുക്കിത് മാർക്കറ്റിലേക്ക് ഇറക്കാവുന്ന രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കിട്ടിയത്. ആർക്കും എണ്ണ ഉണ്ടാക്കാനും എണ്ണ വിൽക്കാനും ഇന്ന് കേരളത്തിൽ പറ്റും. പക്ഷെ ലീഗലി നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു യൂട്യൂബർ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരാ ഞാൻ പറയുന്നില്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി നടക്കണം, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ആൾ നമ്മുടെ ജില്ലക്കാരിയല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലകളിലെ അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇന്നെ പോലെയാണ് ഞാൻ എൻ്റെ രൂപത്തിലാണ് പോയത്. നമ്മുടെ വ്യവസായ വകുപ്പിൽ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാര്യങ്ങൾ എൻക്വയറി ചെയ്ത് എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ യൂണിറ്റ് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് പോയി നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ഡ്രഗ്സിൻ്റെ പേപ്പർ അടക്കം എടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇന്ന് സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും ഉപയോഗിക്കുന്ന ആളുകളുടെ നല്ല മനസ്സുകൊണ്ടും ഓയിലിൻ്റെ ഗുണം കൊണ്ടും ആർക്കും തന്നെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല ഇന്ന് ഈ നാൾ വരെ. ഇനിയിപ്പോൾ അത് വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ മുകളിലുള്ള ആൾക്കാരുടെ കയ്യിലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേ മുറയ്ക്ക്
ചെയ്യും. കൃത്യമായിട്ട് ആ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എണ്ണയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാം. ഞാനത് വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ്റെയിലുള്ളൊരു വിശ്വാസമുണ്ട്. ഏട്ടൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത്രയും പെർഫെക്റ്റായിട്ടേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എണ്ണ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ നിങ്ങൾ വേറെ ആരെ കൊണ്ടും ഉണ്ടാക്കിക്കരുത്, അത് ഏട്ടൻ തന്നെ ഉണ്ടാക്കി. മാത്രമല്ല ആൾക്ക് ഉപയോഗിക്കാനും കൂടി ഞാന് ഞാനാണ് എണ്ണ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കെമിക്കലുകൾ അതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് പിന്നെ അതിൽ മിനറൽ ഓയിൽ ഈ മൂന്ന് സാധനമാണ് പ്രധാനമായിട്ടും എണ്ണകളിൽ ആളുകൾ ചേർക്കുക അതിൻ്റെ ലോങ് ലൈഫിന് വേണ്ടിയിട്ടും അതിൻ്റെ ചില കാര്യങ്ങൾ ശരിയായിട്ട് വരാനും വേണ്ടിയിട്ട്. ഇപ്പോൾ മിനറൽ ഓയിലുകളും അതേപോലത്തെ ലിക്വിഡ് പാരഫിനൊക്കെ ചേർക്കുന്നത് ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ അങ്ങനെ പല റീസൺസ് ഉണ്ട് ഓയിലിൽ പല സാധനവും ചേർക്കാൻ. ഇതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഹെയർ ഓയിൽ ചേർത്തിട്ടില്ല. നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ 100% നാച്ചുറലാണ്, 100% ട്രഡീഷണലാണ്. നമ്മൾ ആ ഒരു പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ എണ്ണ തയ്യാറാക്കുന്നത്. നമുക്കിവിടെ ഇഷ്ടംപോലെ എണ്ണ നമുക്ക് വേറെ കിട്ടാണ്ട്, പക്ഷേ ഇന്ന് മാർക്കറ്റിലുള്ളതിനേക്കാൾ 60-70 രൂപ നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ എണ്ണ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ചക്കിലാട്ടിയിട്ടുള്ള എണ്ണ വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ എണ്ണയിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പ്യുവറായിട്ടുള്ള ഹെർബ്സാണ്. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന് പകരം വേറെ എന്തെങ്കിലും ചേർത്ത് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ ഹെയർ ഓയിൽ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാതെ ഉപയോഗിക്കാം. നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഉണ്ടാക്കുന്നത് ഒരു 2-3 സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അതിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എണ്ണേനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിങ്ങനെ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ തലയിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് 100% അബ്സോർബ് ചെയ്യണത്. നമ്മുടെ മുടിയിലേക്കായാലും തലയിലേക്കായാലും ശരിക്കും ഹെയർ സെറം പോലെയാണ് നമ്മുടെ ഹെയർ ഓയിൽ. അതുകൊണ്ട് പലരും ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല, അത് കാണിച്ചു ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് അതിന്റെ ഒരു സീക്രട്ട് അതേപോലെ തന്നെ ഇരുന്നോട്ടെ. ആ സീക്രട്ട് ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു സീക്രട്ട് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എണ്ണ രൂപയ്ക്ക് പോലും എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കാന്നുള്ള അറിയില്ല. യൂണിറ്റിൽ വന്നിട്ടുണ്ട് എണ്ണ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട് ആള്, പക്ഷേ എണ്ണ തളക്കണത് മാത്രമേ ആള് കണ്ടിട്ടുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സീക്രട്ട് അത് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണോണ്ടാണ്. അപ്പൊ അതിപ്പോ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എണ്ണ ഉണ്ടാക്കിയായിരുന്നു, എൻ്റെ അമ്മ എണ്ണ ഉണ്ടാക്കിയായിരുന്നു. ആ ഒരു കൂട്ടൊക്കെ തന്നെയാണ് ഞാനും മൂപ്പരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഇങ്ങനെ ഒരു സിറം പോലെ വർക്ക് ചെയ്യണ ആ ഒരു രീതിയിലേക്ക് എങ്ങനെ എത്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആയുർവേദ മേഖലയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, പലരും എണ്ണ തയ്യാറാക്കുന്ന ആളുകൾ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അവരോടൊക്കെ സംസാരിച്ച് ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫോർമുല ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഹെയർ ഓയിൽ ശരിക്കും ഹെയർ സെറം പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ എണ്ണ കയ്യിലേക്ക് എടുക്കണു, തലയിൽ തേക്കണു, മുടി തേക്കണു, ഷാംപൂ ഇടണു, കളയണു. ചില ആളുകൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് ഇഴുകും, ഇങ്ങനെ നെറ്റിയിലേക്ക് ഇറങ്ങി വരേണ്ട പോലെ കണ്ണൊക്കെ എപ്പോഴും ഒരു അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവില്ല. നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡാൻഡ്രഫ് ഉള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ട് നമുക്ക് ക്ലിയർ ആവും, തലയിലുള്ള ഡാൻഡ്രഫ് പോവും, പുതിയ ഡാൻഡ്രഫ് വരില്ല നമ്മുടെ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇനി ഉള്ള ഡാൻഡ്രഫ് പോവാൻ നമ്മുടെ ഹെയർ കെയർ മെത്തേഡുകൾ ചെയ്താൽ ഫാസ്റ്റായിട്ടത് പോവും. ഉള്ള സാധനം നമുക്ക് ഇളക്കി കളയണ്ടേ, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ആ സ്കിന്നിനെ നമുക്ക് ഹെൽത്തായിട്ട് കൊണ്ടുവരാൻ പറ്റും. അടുത്ത നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടീനെ എത്ര ഡ്രൈ ആണെങ്കിലും ഒരു 4-6 times നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ, 4-6 times നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി സ്മൂത്ത് ആവും. ആ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി സ്മൂത്ത് ആവും. മുടി പൊട്ടുന്നത്, മുടി സ്പ്ലിറ്റ് ആവണത്, അതേപോലെ തന്നെ മുടി തുമ്പത്ത് വരുന്ന ഒരു ഒരു കായുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ്. ഇനി നിങ്ങൾ തലയിൽ മുടി നരച്ചതാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയില്ല,
പക്ഷെ ചെമ്പിച്ച മുടിയാണെങ്കിൽ, ചെമ്പിച്ച മുടിയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം അതെന്താ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചവരെ ആരും ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഏട്ടന്റെ മുടി ഇവിടെ ചെമ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മുടി ഇവിടെ ചെമ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ആയി. പക്ഷെ താടിയിലത്തെ മുടി ഇപ്പോഴും ചെമ്പിച്ച കുറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമാണ്, നന്നായി തെളിഞ്ഞു കണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമാണ് ചെമ്പിച്ച കാണൂ. ഞാൻ താടിയിലും തലയിലൊക്കെ ഈ എണ്ണ തേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിന്റെ പ്രധാനമായിട്ടുള്ള ഗുണം, ഇത് തേക്കുന്ന ആളുകൾക്ക് നീരിറക്കം വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ നട്ടുച്ചയ്ക്ക് തലയിൽ എണ്ണ തേച്ച് നിന്നാൽ നിങ്ങൾ എത്ര നീരിറക്കം വരാത്ത ആളാണെങ്കിലും നീരിറക്കം വരും. അപ്പോൾ കുളിക്കുന്നത് പ്രത്യേകിച്ച് ചൂടുകാലത്താണെങ്കിൽ രാവിലെ ഒരു 11 മണിക്ക് മുന്നേയും വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം എണ്ണ തൊട്ട് വരട്ടിയാൽ മതി, വളരെ കുറച്ച്. തലയിലൊന്നും നിങ്ങൾ അധികം എണ്ണ തേക്കേ വേണ്ട. വളരെ എല്ലായിടത്തേക്കും ജസ്റ്റ് ഒന്ന് ഓയിലെത്തുക, മുടിയിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് കുളിക്കുക. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ മുടിയിലാണ് എണ്ണ തേക്കുക. അതുകൊണ്ട് തന്നെ എണ്ണ ഇപ്പോഴും എൻ്റെ തലയിലുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയേണ്ടതെന്നറിയില്ല. ആ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് വാനിഷായി, മീൻസ് ആ കാണില്ല സംഭവം, ആ ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ പ്രധാനമായിട്ട് തലയിൽ വട്ടത്തിൽ വട്ടത്തിൽ മുടി പോവുക, അത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അത് വിരുദ്ധാഹാരം കഴിക്കുന്നതാണ് അതിൻ്റെ കാരണം. എന്നിരുന്നാലും നമ്മുടെ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്. നിങ്ങളെ വിരുദ്ധാഹാരം, നമ്മുടെ വിരുദ്ധാഹാരം കഴിക്കുന്ന ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ, ഇറച്ചി, മീൻ, അതിൻ്റെ കൂടെ മോര്, തൈര്, പാല്, പാലുൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വിരുദ്ധാഹാരമാണ്. നമ്മുടെ ശരീരത്തിന് അഗെയിൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ഭക്ഷണം ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കുക. എല്ലാവർക്കും പ്രോബ്ലമില്ല, പക്ഷെ പ്രശ്നമുള്ള ആളുകൾക്ക് പ്രശ്നം തന്നെയാണ്. അത് ഉള്ള ആളുകൾക്ക് അറിയാം. സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾ നിങ്ങൾ ആ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള, അലർജി ഉള്ള ആളുകൾ ആ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് മാറ്റം വരും. നമ്മുടെ ഹെയർ ഓയിലിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഓയിൽ ഒരു പ്രാവശ്യം 100 ml വാങ്ങിയിട്ടുള്ള ആളുകൾ ഒരു 90% ആളുകളും 200 ml അല്ലെങ്കിൽ 400 ml കൺവേർട്ട് ചെയ്യുന്ന ആളുകളാണ്. 400 ml കൺവേർട്ട് ചെയ്യുന്ന കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും, 200 ml പോകുന്നത് നമ്മുടെ ഓയിലിനോടുള്ള ഇഷ്ടം കൊണ്ടുമാണ്. കഴിയുന്നത്രയും ആളുകൾ നമ്മുടെ എണ്ണ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കൂടി അഡീഷണൽ വെക്കുന്നതിൽ തെറ്റില്ല. ഒരു ബോട്ടിൽ അമിതമായിട്ട് നമ്മുടെ ഓയിൽ വാങ്ങിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വന്നാലും നിങ്ങൾ ഓർഡർ ചെയ്താൽ കറക്റ്റ് ടൈമിന് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും. നമ്മൾ യൂസ് ചെയ്യുന്ന ഹോം ഡെലിവറി സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെവിടെയും നമുക്ക് ഓയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ആമസോണിനൊന്നും റീച്ച് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പിൻ നമ്പറും നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും നിങ്ങളുടെ ലാൻഡ്മാർക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് തന്നു കഴിഞ്ഞാൽ, പേരും വീട്ടുപേരും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൽ ഞാൻ എടുത്തു പറയാം, നമ്മുടെ ഓയിലിനെ കവച്ചു വയ്ക്കാൻ, നമ്മുടെ ഓയിലിനെ കവച്ചു വയ്ക്കാൻ ഉള്ളൊരു ഓയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല. ഉണ്ടാവാം ഓയിൽ, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല. നമ്മൾ മുടി കൃഷിക്കാരല്ല, എല്ലാവരും മുടി ഒരുപാട് നീട്ടത്തിൽ വളർത്തി തരാൻ നമുക്ക് കഴിവില്ല. എക്സ്റ്റേണൽ ഹെയർ കെയറിനാണ് ശരിക്കും നമ്മുടെ ഹെയർ ഓയിൽ യൂസ്ഫുൾ ആവുക. നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോയത് വീണ്ടും വളർന്നു വരാനുള്ള സാഹചര്യമൊക്കെ തലയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എണ്ണ തേച്ചാൽ നിങ്ങൾക്ക് മുടി വളരും. മുടി ചെമ്പിച്ച് മുടി നമുക്ക് കറുപ്പിക്കാൻ പറ്റും. മുടിയുടെ ഹെൽത്ത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. മുടിയുടെ തിക്നെസ് കൂടും. ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള റിവ്യൂസിലൊന്നാണ് മുടിയുടെ തിക്നെസ് കൂടി. നമ്മുടെ ഓയിൽ അബ്സോർബ് ചെയ്യുമ്പോൾ മുടി തിക്കായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഡാമേജ് ആയിട്ടുള്ള ഹെയറിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറുന്നുണ്ട് നമ്മുടെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ പലരും ഓയില് നിങ്ങളുടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള എണ്ണയുടെ സ്മെല്ലാണ്, അത് ഒരു ആയുർവേദ മരുന്നുള്ള കൂട്ടിൻ്റെ സ്മെല്ലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പെർഫ്യൂം ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് ആ ഒരു സ്മെല്ല് നമ്മൾക്ക് കിട്ടുന്നത്. മാറ്റില്ല, ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മളത് മാറ്റാൻ ഉദ്ദേശിച്ചില്ല. ഓക്കെ, ഹെയർ ഓയിൽ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന എണ്ണയാണ്, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും എൻ്റെ അനിയനും, അമ്മ തേക്കേണ്ടെന്ന് എനിക്കറിയില്ല, അമ്മ തേക്കുന്നില്ല, എൻ്റെ അനിയനും
അനിയൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ വർക്കിന് പോകുന്ന ഒരു സമയമാണ്, ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോകുള്ളൂ, വലിയ വലിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ പോകുമ്പോൾ കുപ്പിയിലാണ് കൊണ്ടുപോകാൻ. എനിക്കും അവനും തലയിൽ കുരുവരലും നീരറക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ജെൻസിന് ഒരുപാട് പേര് നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉള്ള ആളുകളുണ്ട്. അപ്പം നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഈ ഹെയറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെനിഫിറ്റായിരിക്കും. റേറ്റ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ 200 ml 299, 300 200 ml 579, 580 എന്ന കണക്ക് കൂട്ടുക. കൊറിയർ ചാർജും ഇത്രയൊക്കെ തന്നിട്ട് നമ്മൾ ഈ ഓയിൽ മേടിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. മറ്റുള്ള ഓയിലുകൾ 200 ml നിങ്ങൾ വാങ്ങിയ ചിലപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് തികയില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിന് മുകളിൽ, ജെൻസൊക്കെ ആണെങ്കിൽ 1.5 മാസമൊക്കെ ഉപയോഗിക്കേണ്ടാവും ജസ്റ്റ് 100 ml വാങ്ങിയാൽ. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്, അത് അത്രയും നമ്മൾ ക്വാളിറ്റിയിലാണ് ആ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേറ്റ് നിങ്ങളൊരു വിഷയമാക്കണ്ട, നിങ്ങളൊരു 100 ml ഓയിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി കണ്ടിന്യൂ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഹെയർ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനി ഒരു ഉറപ്പും കൂടി ഞാൻ തരാം, ഈ ഓയിൽ ഇതേ ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ തരും. ഈ ഓയിൽ ഇതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എന്ന് നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹെയർ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഹെയർ ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, വാട്സപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാം. കമൻറ്റ് ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഇവിടെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. നമ്മുടെ ഹെയർ ഓയിൽ രൂപം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് മുകളിലായി. അവളെ അമ്മമ്മയും അമ്മയൊക്കെ കാച്ചി കൊടുത്ത എണ്ണ 1 വർഷത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു കൂട്ടിൻ്റെ മുകളിലാണ് രൂപം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 1.5 വർഷത്തിന് മുകളിലായിട്ട് ഈ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും നമ്മളിത് കൊടുത്ത് ആളുകൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ പറയണത്. അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഇതിനെ പറ്റിയിട്ട് ഞാനെന്താ ഒന്നും പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോവാറില്ല. നിലമ്പൂർക്ക് ആകെ പോയത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓണ സെലിബ്രേഷനാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്ന സ്ഥലത്തോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോവാറില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് സംസാരിക്കാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്ത് വീഡിയോ